നമസ്കാരം. ഇലക്ട്രോണിക്സ് മെയ്ഡ് സിമ്പിൾ എന്ന ട്യൂട്ടോറിയൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബേസിക് ഇലക്ട്രോണിക്സ് പാർട്ട് 2 ഇവിടെ ആരംഭിക്കുന്നു. കഴിഞ്ഞ ഭാഗത്തിൽ നിന്ന് തുടരുന്നു. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു സിസ്റ്റമിന്റെ ചിത്രവും അതിൽ ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, മൾട്ടിപ്ലയർ അല്ലെങ്കിൽ ടോളറൻസ്, അതായത് ഒന്നാമത് കൊടുത്തിരിക്കുന്ന ഈ ഒരു സിസ്റ്റമിന് ഈ പറയുന്നതനുസരിച്ച് ടോളറൻസ് കൊടുത്തിരിക്കുന്ന കളർ ഏതാണോ ആ കളർ നമ്മുടെ വലത് ഭാഗത്ത് വെച്ചിട്ട് ഇടത്തു നിന്നും വലത്തേക്ക് കളറുകളുടെ എണ്ണം നോക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നാമത് കാണിച്ച കളർ എന്താണ്? ഫസ്റ്റ് ഡിജിറ്റ്, അതായത് ഒന്നാമത് ഡിജിറ്റിൽ കാണിച്ചിരിക്കുന്ന കളർ എന്താണോ, രണ്ടാമത്തെ കളറിൽ എന്താണോ, മൂന്നാമത്തെ കളർ എന്താണോ, ഈ കളറുകൾ അനുസരിച്ച് ഇപ്പൊ ഉദ്ദേശിച്ചിരിക്കുന്നത് ബ്ലൂ ആണ് ഒന്നാമത്തെ കളർ, അതായത് നമ്പർ 6 ആണ്. രണ്ടാമത്തെ കളർ റെഡ് ആണ്, അത് നമ്പർ 2 ആണ്. മൂന്നാമത്തെ ഏത് കളറാണോ അത് മൾട്ടിപ്ലയർ ആണ് ഉദ്ദേശിക്കുന്നത്, അതായത് 0 ആണെങ്കിൽ ഇൻറ്റു 0, അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും കളറിന്റെ ഇൻറ്റു 0. ഈ റെസിസ്റ്ററിൽ കാണിച്ചിരിക്കുന്നത് ഇൻറ്റു 0 ആണെങ്കിൽ 62 ohms ആണ്. അതുപോലെ തന്നെ നാലാമത്തെ കളർ കൊടുത്തിരിക്കുന്നത് ടോളറൻസ് കളറാണ്, അത് ഗോൾഡ് ആണ്, അതായത് 5%. ഈ 62 ohmsന്റെ 5% പ്ലസ് ഓർ മൈനസ് ആയിരിക്കും ഇതിന്റെ വാല്യൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ റെസിസ്റ്റർ നമുക്ക് തിരിച്ചു വെച്ച് ടോളറൻസിൽ നിന്നല്ല കളറുകളുടെ എണ്ണം നോക്കേണ്ടത്, ടോളറൻസ് അവസാനമായിട്ട് വലതുവശത്ത് വെച്ചതിന് ശേഷം ഇടതുവശത്ത് നിന്ന് വലത്തേക്ക് വായിക്കുക, അങ്ങനെയാണ് റെസിസ്റ്റൻസ് പിടിച്ചിട്ട് നമ്മുടെ കളറുകൾ ചെക്ക് ചെയ്യേണ്ടത്. ഈ സിംഗിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന റെസിസ്റ്റൻസിൽ അടുത്തത് നമുക്ക് കാണാൻ കഴിയും, വലതുവശത്ത് വറ്റത്ത് കാണിച്ചിരിക്കുന്നത് ടോളറൻസ് ആണ്, അത് ഗോൾഡൻ കളറാണ്, ഇടത്തു നിന്ന് വലത്തോട്ടാണ് വായിക്കേണ്ടത്. സിംഗിളായിട്ട് കൊടുത്തിരിക്കുന്ന റെസിസ്റ്റൻസിൽ ബ്രൗൺ ആണ് ഫസ്റ്റ് കളർ, ബ്ലാക്ക് സെക്കൻഡ് കളർ, മൂന്നാമത്തെ കളർ റെഡ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും നിറങ്ങളുടെ മൂല്യം അതാത് സംഖ്യയായിട്ട് വായിക്കണം. മൂന്നാമത്തെ നിറത്തിനനുസരിച്ച് പൂജ്യങ്ങളുടെ എണ്ണം ചേർക്കുകയും, അതായത് മൂന്നാമത്തെ കളർ എത്രയാണോ അത്രയും പൂജ്യം നമ്മൾ ചേർക്കണം. ഇപ്പൊ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതിൽ ഒന്നാമത്തെ കളർ ബ്രൗൺ ആണ്, രണ്ടാമത്തെ കളർ കറുപ്പാണ്, മൂന്നാമത്തെ കളർ റെഡ് ആണ്, ടോളറൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഗോൾഡ് ആണ്. വായിക്കുമ്പോൾ ആദ്യത്തെ നിറം 1, രണ്ടാമത്തെ നിറം 0, അങ്ങനെ 10. മൂന്നാമത്തെ നിറം ചുവപ്പും ആയതിനാൽ അത്രയും 0 ചേർക്കണം, അതായത് 10നോട് 2 0 ചേർക്കണം. അപ്പോൾ 1000 ohm ആണ് ഇതിന്റെ മൂല്യം എന്ന് കാണാം, അതായത് 1 kilo ohm. ടോളറൻസിന്റെ നിറം സ്വർണമാണ്, അത് 5%, അതായത് 1000ത്തിന്റെ 5%.
പ്ലസ് ഓർ മൈനസ്. അതിനാൽ 950 ഓം മുതൽ 1050 ഓം വരെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഈ റെസിസ്റ്റൻസ് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ചില റെസിസ്റ്ററുകൾ നമുക്ക് കാണാൻ കഴിയും മൂന്നാമത്തെ നിറം ഗോൾഡോ സിൽവർ ആയിരിക്കും. ഇതാണ് നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ സ്ഥലം കൃത്യമായ വാല്യൂ ഉപയോഗിക്കേണ്ട പ്രത്യേക സാഹചര്യങ്ങൾ ഉള്ള PCBകളിൽ ഉപയോഗിക്കുന്നതിനാണ് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നതിനാണ് ഇങ്ങനെയുള്ള ഒരു കളർ ഉപയോഗിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ നിറം ഗോൾഡോ സിൽവറോ ആയിരിക്കും. സിൽവർ എങ്കിൽ ആദ്യത്തെ രണ്ട് നിറങ്ങളുടെ എണ്ണത്തെ 0.01 കൊണ്ട് ഗുണിക്കണം, അതായത് 0.01 കൊണ്ട് ഗുണിക്കണം. ഗോൾഡ് എങ്കിൽ 0.1 കൊണ്ട് ഗുണിക്കണം. ഇവിടെ കാണിച്ചിരിക്കുന്ന റെസിസ്റ്ററിലെ കളറുകൾ ശ്രദ്ധിക്കുക. ഇതിൽ ആദ്യത്തേത് മഞ്ഞയും രണ്ടാമത്തേത് വയലറ്റും മൂന്നാമത്തെ നിറം ഗോൾഡുമാണ്. ഇതിലാദ്യത്തേത് മഞ്ഞയും രണ്ടാമത്തേത് വയലറ്റുമാണ്. അപ്പൊ അതിനാൽ നമുക്ക് അതിന്റെ മൂല്യം 47 എന്ന് ലഭിക്കും. മൂന്നാമത്തെ നിറം ഗോൾഡ് ആയതിനാൽ 47 എന്നതിനെ 0.1 കൊണ്ട് ഗുണിക്കണം, അതായത് 4.7 ആണ് അതിന്റെ വാല്യൂ എന്ന് കാണാൻ കഴിയും. മൂന്നാമത്തെ നിറം അതേസമയം സിൽവർ ആണെങ്കിൽ ഈ മൂല്യത്തെ, അതായത് 47 0.01 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ ഗുണിക്കുമ്പോൾ നമുക്ക് മൂല്യം 0.47 ഓം ആയിരിക്കും എന്ന് കാണാൻ കഴിയും. ബേസിക് ഇലക്ട്രോണിക്സിന്റെ രണ്ടാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. മറക്കാതെ അടുത്ത ഭാഗങ്ങൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ ട്യൂട്ടോറിയൽ.